കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യം തള്ളുന്നത് സ്കൂൾ വളപ്പിൽ. വേണ്ടത്ര സംസ്കരണ സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജ് ഇല്ലാത്തതിനാൽ ആശുപത്രിയിലെ അജൈവ മാലിന്യങ്ങളടക്കം ആർപ്പുകര സ്കൂൾ, ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ്, എം ജി സർവകലാശാലയുടെ എസ് എം ഇ എന്നിവയുടെ സമീപത്തായാണ് നിക്ഷേപിക്കുന്നത്. ഉപയോഗം കഴിഞ്ഞ് സിറിഞ്ച്, പഞ്ഞി, ഗ്ലൂക്കോസ്, വാർഡ് മാലിന്യം എന്നിവ പ്ലാസ്റ്റിക് കവറുകളിലാക്കി കൊണ്ടുവന്ന് ജെ സി ബി ഉപയോഗിച്ചുണ്ടാക്കിയ വലിയ കുഴികളിൽ നിക്ഷേപിക്കുകയാണ് പതിവ്. കുഴികൾ നിറയുമ്പോൾ മാത്രമേ മണ്ണിട്ട് മൂടുകയുള്ളൂ. സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും മറ്റും മാലിന്യത്തിന്റെ അവശിഷ്ടങ്ങൾ നായ്ക്കളും പക്ഷികളും കൊണ്ടിടുന്നത് കുടിവെള്ള സ്രോതസ്സുകൾക്ക് ഭീഷണിയാണ്. രണ്ടാഴ്ച മുമ്പാണ് ഇവിടെ മാലിന്യം തള്ളൽ ആരംഭിച്ചത്. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർ ഉപയോഗിക്കുന്ന കിണറിന് തൊട്ടടുത്താണ് മാലിന്യം തള്ളുന്നത്. മാലിന്യത്തിന്റെ ദുർഗന്ധം കാരണം ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് അതിന് പരാതി കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെയും ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇതൊന്നും ഈ പരാതി പരിഗണിക്കാതെ അവർ ഇന്ന് രാവിലെയും അതിന് വേസ്റ്റ് കൊണ്ടുവന്ന ഒരു സമീപനം സ്വീകരിച്ചു. അപ്പം രാവിലെയൊക്കെ ആകുമ്പോൾ ഈ പട്ടിയൊക്കെ ഇതിൻ്റെ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ കോളേജിൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ടിരുന്നത്. അപ്പം പിന്നെ ഇപ്പോൾ തന്നെ അതിൻ്റെ ദുർഗന്ധം കാരണം നമ്മൾ ക്ലാസ്സുകളിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മതിയായ സംസ്കരണ സംവിധാനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആശുപത്രി മാലിന്യങ്ങൾ സ്കൂൾ പരിസരത്ത് തള്ളുന്നത്. ചെരിഞ്ഞ പ്രദേശമായതിനാൽ മഴക്കാലത്ത് മാലിന്യം പൊട്ടി ഒഴുകി പരിസരത്തെ കിണറുകളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ചാൽ വൻ ദുരന്തമായിരിക്കും ഉണ്ടാവുക. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കലാലയങ്ങളിൽ പരിസ്ഥിതി ബോധവൽക്കരണത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകുമ്പോഴാണ് ഈ കലാലയങ്ങൾക്ക് തൊട്ടു കീഴിലായി മാലിന്യ നിക്ഷേപം മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തുന്നത്. സലീം രാജിന്റെ തട്ടിപ്പുകൾ മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം മുൻനിർത്തിയെന്ന് സിബിഐ. മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരി എന്ന നിലയിൽ സർക്കാർ അതിഥി മന്ദിരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സലീം രാജിന്റെ ഇടപാടുകളെന്ന് കടകംപള്ളി കേസിൽ സിബിഐ സമർപ്പിച്ച കസ്റ്റഡി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വ്യാജ പ്രമാണങ്ങളിലൂടെ 23 ഏക്കർ ഭൂമി വിൽപ്പന നടത്തിയതായും സിബിഐ. കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പീപ്പിൾ ടിവി പുറത്തുവിട്ട വാർത്ത അടിവരയിടുന്നതാണ് കേസിൽ സിബിഐയുടെ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നവ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മുൻനിർത്തിയാണ് സലീം രാജ് തട്ടിപ്പ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരി എന്ന സ്വാധീനം ഉപയോഗിച്ചാണ് കേസിലെ മറ്റു പ്രതികളെ സലീം രാജ് തട്ടിപ്പിന് പ്രേരിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ് എന്ന് കാണിക്കാനായി പരാതിക്കാരെ സർക്കാർ ഗസ്റ്റ് ഹൌസുകളിലേക്ക് സലീം രാജ് വിളിച്ചു വരുത്തി. വഴങ്ങാത്ത പരാതിക്കാരെ സലീം രാജ് ഭീഷണിപ്പെടുത്തിയതായും സിബിഐയുടെ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. 2005 ജൂൺ 29 മുതൽ 2013 ഫെബ്രുവരി 8 വരെയായി കേസിലെ 3 മുതൽ 10 വരെയുള്ള പ്രതികൾ 23 ഏക്കർ സ്ഥലം വ്യാജ പ്രമാണത്തിലൂടെ വിൽപ്പന നടത്തി. തിരിമറി നടത്തിയ സ്ഥലം അബ്ദുൾ റഹ്മാൻ കുഞ്ഞ് എന്നയാളുടെ പേരിലേക്കാണ് മാറ്റിയത്. 1978 മരിച്ച വ്യക്തിയാണ് അബ്ദുൾ റഹ്മാൻ കുഞ്ഞ്. സിബിഐയുടെ അന്വേഷണത്തിലാണ് ഇത് വ്യക്തമായത്. കേസിലെ പ്രതിയായ വില്ലേജ് ഓഫീസറുടെ സഹായത്തോടെയാണ് വ്യാജ തണ്ടപ്പേർ നിർമ്മിച്ചത്. ഭൂമി തട്ടിപ്പിന്റെ കേസന്വേഷണവുമായോ ഫോറൻസിക് പരിശോധനയുമായോ സലീം രാജ് സഹകരിക്കാൻ തയ്യാറായില്ലെന്നും സിബിഐ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന, കബളിപ്പിക്കൽ, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ എന്നീ വകുപ്പുകളാണ് സിബിഐ സലീം രാജിന് മുകളിൽ ചുമത്തിയിട്ടുള്ളതെന്നും സിബിഐയുടെ കസ്റ്റഡി അപേക്ഷയിൽ എടുത്തു പറയുന്നു. എസ് ഷീജ, തിരുവനന്തപുരം. ബാർ കോഴക്കേസിൽ വിജിലൻസ് കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടിയെന്ന് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ്. കേസ് അട്ടിമറിച്ചാൽ ഹൈക്കോടതിയെ സമീപിക്കും. ആവശ്യമെങ്കിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുമെന്നും ബിജു രമേശ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഇന്നലെയായിരുന്നു വിജിലൻസ് ലീഗൽ അഡ്വൈസർ സി സി അഗസ്റ്റിന് വിജിലൻസിന് നിയമോപദേശം നൽകിയത്. മന്ത്രി കെ എം മാണി പണം വാങ്ങിയതിനും ബാർ ഉടമകൾ പണം കൈമാറിയതിനും വ്യക്തമായ തെളിവില്ല. അതിനാൽ കെ എം മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചാൽ നിലനിൽക്കില്ലെന്നും നിയമോപദേശത്തിൽ പറയുന്നു. നിയമോപദേശം ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറുടെ പരിഗണനയിലാണ്. ഇനി വിജിലൻസ് ഡയറക്ടർ വിൽസൺ എംപോൾ തീരുമാനമെടുക്കും. അദ്ദേഹത്തിൻ്റെ തീരുമാനം നിർണായകവുമാകും. തീരുമാനമെടുക്കുന്നതിന് മുൻപ് വിജിലൻസ് ഡയറക്ടർ വീണ്ടും നിയമോപദേശം തേടുമെന്നാണ് അറിയുന്നത്. അതിനിടെ വിജിലൻസ് ലീഗൽ അഡ്വൈസറുടെ നിയമോപദേശത്തിനെതിരെ ബിജു രമേശ് രംഗത്തെത്തി. കേസ് അട്ടിമറിച്ചാൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ബിജു രമേശ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അതുകൊണ്ട് ഇത് ഈ കേസ് അട്ടിമറിക്കുകയാണെങ്കിൽ അത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു നീതി നിഷേധമായിട്ടാണ്. ജനങ്ങളെ മൊത്തത്തിൽ ഈ രണ്ടായിട്ട് കീറുന്നൊരവസ്ഥ പോലെ ആയിപ്പോകും കേസ് അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ. ഇത് പോവുകയാണെങ്കിൽ ഈ കേസ് അട്ടിമറിച്ച് കേസ് വിജിലൻസിനെ കൊണ്ട് ഇപ്പോൾ തന്നെ അന്വേഷണം തന്നെ എനിക്ക് പൂർണ്ണമായി തൃപ്തികരമല്ല. എനിക്ക് പോലും മാണിസാറിനെതിരെ കേസ് ഫ്രെയിം ചാർജ് ചെയ്യാതെ വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സി ബി ഐക്ക്
ഹൈക്കോടതിയെ സമീപിക്കും. സി ബി ഐയോ മറ്റ് ഏജൻസിയോ കൊണ്ട് ഈ കേസ് അന്വേഷിക്കാനുള്ള തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 300 ൽ പരം സാക്ഷികളുടെ മൊഴിയെടുത്താണ് വിജിലൻസ് എസ് പി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. പണം കൈമാറാൻ പോയ വാഹനത്തിലെ ഡ്രൈവർ അമ്പിളിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. നുണപരിശോധനയിൽ അമ്പിളി പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞിരുന്നു. എന്നാൽ ഇത് കോടതി തെളിവായി സ്വീകരിക്കില്ലെന്ന് നിയമോപദേശത്തിൽ പറയുന്നു. അതേസമയം ബിജു രമേഷ് കൈമാറിയ ബാർ ഓണേഴ്സ് അസോസിയേഷൻ യോഗത്തിന്റെ ശബ്ദരേഖയടങ്ങിയ സി ഡി യെക്കുറിച്ച് നിയമോപദേശത്തിൽ ഒന്നും പറയുന്നില്ല. എൻ വി ബാലകൃഷ്ണൻ, തിരുവനന്തപുരം. കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി ഒ സൂരജിനെ സി ബി ഐ ചോദ്യം ചെയ്തു. കൊച്ചിയിലെ സി ബി ഐ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. അതേസമയം കേസിൽ അറസ്റ്റിലായ റവന്യൂ ഉദ്യോഗസ്ഥർ കുറ്റം സമ്മതിച്ചതായി സി ബി ഐ കോടതിയെ അറിയിച്ചു. രാവിലെ 10 മണിയോടെയാണ് ടി ഒ സൂരജിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബറിൽ ടി ഒ സൂരജിനെ സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു. അന്ന് നൽകിയ മൊഴി സൂരജ് ആവർത്തിച്ചതായാണ് സൂചന. എറണാകുളം മുൻ ജില്ലാ കളക്ടറായിരുന്ന ഷെയ്ഖ് ഫരീദിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾക്കായി ശുപാർശ ചെയ്തതെന്നും ചട്ടപ്രകാരം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ എന്ന് കുറിപ്പെഴുതിയിരുന്നതായും സൂരജ് നേരത്തെ മൊഴി നൽകിയിരുന്നു. തന്റെ നിർദ്ദേശങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കാമെന്നും സൂരജ് ആവർത്തിച്ചു. ഇതോടൊപ്പം ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നതർക്ക് ബന്ധമുള്ളതായും സൂരജിന്റെ മൊഴിയിൽ നിന്ന് സി ബി ഐക്ക് വിവരങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട്. 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ വൈകിട്ട് 5 മണിയോടെയാണ് അവസാനിച്ചത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകളിൽ കൃത്രിമം നടന്നതിന് സി ബി ഐക്ക് തെളിവുകൾ ലഭിച്ചു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ റവന്യൂ ജീവനക്കാർ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യവേ കുറ്റം സമ്മതിച്ചതായി സി ബി ഐ എറണാകുളം സി ജെ എം കോടതിയെ അറിയിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്നും സി ബി ഐ കോടതിയെ അറിയിച്ചു. 3 പ്രതികളെയും ഈ മാസം 17 വരെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കെ എം ഉമേഷ്, കൊച്ചി. ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്ത അധ്യാപകരെ പുറത്താക്കി സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികാരം. കൊയിലാണ്ടി ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റി സെക്കൻഡറി സ്കൂളിലെ 5 അധ്യാപകരെയാണ് നോട്ടീസ് പോലും നൽകാതെ പുറത്താക്കിയിരിക്കുന്നത്. റിപ്പോർട്ടുമായി എന്റെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1200 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ICS ഹയർ സെക്കൻഡറി സ്കൂളിൽ 54 അധ്യാപകരാണ് ഉണ്ടായിരുന്നത്. കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അധ്യാപകർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന ശമ്പളം ലഭ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് 13 അധ്യാപകർ സമരരംഗത്തെത്തിയത്. 10 വർഷം സർവീസുള്ള സീനിയർ അധ്യാപിക ഷബീന: എനിക്കിപ്പോൾ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6541 രൂപയാണ്. 10 വർഷമായിട്ട് കിട്ടുന്ന സാലറിയാണ്. സമരം ചെയ്ത 13 പേരെയും സ്കൂളിൽ നിന്ന് ആദ്യം പുറത്താക്കിയ മാനേജ്മെന്റ്, MLA കെ ദാസൻ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശാന്തകുമാരി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ അധ്യാപകരെ തിരിച്ചെടുക്കാൻ തീരുമാനമായി. എങ്കിലും 8 പേരെ മാത്രം തിരിച്ചെടുത്ത് 5 പേരെ എന്നേക്കുമായി സ്കൂളിൽ നിന്ന് പുറത്താക്കി. എന്നാൽ തിരിച്ചെടുക്കപ്പെട്ട ഈ 8 പേർ പുറത്താക്കിയ 5 പേർക്ക് പിന്തുണയുമായി എത്തിയത് മാനേജ്മെന്റിനെ ചൊടിപ്പിച്ചു. പുറത്താക്കപ്പെട്ട അധ്യാപകൻ ജിജീഷ്: ഈ മാനേജ്മെന്റ് പ്രതിനിധികൾ ഇപ്പോഴും പറയുന്നത് ഈ സാധനം തന്നെയാണ്, യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്ക് ഇവർ തയ്യാറല്ല. എന്നാൽ ടെർമിനേഷൻ ലെറ്റർ ചോദിച്ചിട്ട് ഇവർ പറയുന്നത് അത് തരാൻ കഴിയില്ല, അത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോടതിയെ സമീപിക്കുക എന്നുള്ള ലളിതമായ ഉത്തരം പറഞ്ഞുകൊണ്ട് ഒഴിയാണ്. ടീച്ചേഴ്സിന് സമരം ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മാനേജ്മെൻ്റ് സംസാരിച്ചത്. അപ്പോൾ ഞങ്ങളെ ജീവിതം ഒരു പ്രതിസന്ധിയിലായിക്കൊണ്ടാണ് മാനേജ്മെൻറ്റ് എല്ലാ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു മർക്കടമുഷ്ടിയോടുകൂടി ഈ മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ അധ്യാപക സംഘടനയായ കേരള സ്റ്റേറ്റ് അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയനിൽ അംഗമായിട്ടുള്ളവരാണ് പുറത്താക്കപ്പെട്ട അധ്യാപകർ. പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങൾ ചെയർമാനും ഹുസൈൻ തങ്ങൾ വൈസ് ചെയർമാനുമായ സ്കൂൾ മാനേജ്മെൻറ്റ് അധ്യാപകരെ തിരിച്ചെടുക്കാനാവില്ല എന്ന് വാശി പിടിക്കുന്നതിനുള്ള ഒരു കാരണം ഇതാണെന്ന് അധ്യാപകർ പറയുന്നു. യോഗ്യതയുടെ മാനദണ്ഡത്തിലല്ല ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നതെന്നും മാനേജ്മെന്റുമായി നല്ല ബന്ധം പുലർത്തുന്ന ക്ലാർക്കിന് പോലും തങ്ങളെക്കാൾ ശമ്പളം ലഭിക്കുന്നതായും അധ്യാപകർ ആരോപിക്കുന്നു. പ്രസവാവധിക്ക് ശേഷം തിരികെ വന്ന സീനിയർ ടീച്ചർ അറിഞ്ഞത് തന്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ്. മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇവർ. അധ്യാപകർ അച്ചടക്ക ലംഘനം നടത്തിയത് കൊണ്ടാണ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതെന്ന് പറഞ്ഞ HM ഇബ്രാഹിം ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. മുസ്ലിം ലീഗാണ് സ്കൂളിന്റെ ഭരണം കൈയാളുന്നത്. ടീച്ചിംഗ് നോട്ട് എഴുതിയില്ല എന്നതും സെമിനാറിൽ പങ്കെടുത്തില്ല എന്നതുമാണ് അധ്യാപകരെ പുറത്താക്കേണ്ട തരം അച്ചടക്ക ലംഘനമായി ഈ മാനേജ്മെന്റ് കാണുന്നത്. അലക്സ് മുഹമ്മദ്, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.